ലേവിയ പുസ്തകം 11-ാം അധ്യായം. ആഹാരകാര്യത്തിൽ ശുദ്ധവും അശുദ്ധവുമായ കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദീകരണം 11-ാം അധ്യായത്തിൽ ദൈവം നൽകുന്നു. ദൈവം സൃഷ്ടിച്ച ജീവജാലങ്ങൾ, ജന്തുക്കൾ, ഇവയെ ശുദ്ധവും അശുദ്ധവും മനുഷ്യന് തിന്നുവാൻ പറ്റുന്നതും അല്ലാത്തതുമായി ദൈവം വേർതിരിക്കുകയാണ്. ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ട ഒരു ജനമെന്ന നിലയിൽ ഇസ്രായേൽ വിശുദ്ധി പാലിക്കേണ്ടത് ആവശ്യമാണ്. ഭക്ഷ്യയോഗ്യവും അല്ലാത്തവയുമായ ജന്തുക്കളുടെ വിവരണം നൽകിയ ശേഷം യഹോവ അരുളി ചെയ്തു, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധമായിരിക്കണം. 11:44 ഞാൻ ആകയാൽ നിങ്ങളും വിശുദ്ധന്മാരായിരിക്കണം. ജന്തുക്കളെ മൂന്നായിട്ടാണ് തിരിക്കുന്നത്, ശുദ്ധം, അശുദ്ധം, യാഗയോഗ്യം അഥവാ യാഗം അർപ്പിക്കുവാൻ യോഗ്യമായ മൃഗങ്ങൾ. ഇത് മനുഷ്യവർഗത്തിന്റെ മൂന്നായ വിഭജനത്തിന് സമാന്തരമാണ്. അത് അശുദ്ധം ഇസ്രായേൽ പാളയത്തിന് പുറത്തുള്ളവർ, ശുദ്ധം മാലിന്യം ബാധിക്കാത്ത സാധാരണ ഇസ്രായേലിൻ, പൌരോഹിത്യം വിശുദ്ധമന്ദിരത്തിൽ യാഗാർപ്പണം നടത്തുന്നവൻ. അങ്ങനെ വിശുദ്ധിയെ സംബന്ധിച്ച് ദൈവം ഈ മൂന്ന് വിശദീകരണവും നൽകിയിട്ടുണ്ട്. നോഹയുടെ കാലത്ത് തന്നെ ശുദ്ധാശുദ്ധ വിവേചനം നിലവിലിരുന്നു. ശുദ്ധിയുള്ള സകല മൃഗങ്ങളിൽ നിന്നും ആണും പെണ്ണുമായി 7-ഉം ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്ന് ആണും പെണ്ണുമായി 2-ഉം, ഉൽപ്പത്തി 7:2 എടുത്തുകൊള്ളുവാൻ ദൈവം നോഹയോട് കൽപ്പിച്ചു. മാംസാഹാരം പ്രളയത്തിന് മുൻപ് അനുവദിച്ചിരുന്നില്ല. അതിനാൽ ശുദ്ധിയുള്ളവ, ശുദ്ധിയില്ലാത്തവ എന്നിങ്ങനെ മൃഗവർഗീകരണം യാഗത്തിൽ ദൈവത്തിന് സ്വീകാര്യം ആയവയും അല്ലാത്തവയും എന്ന നിലയിൽ ആയിരുന്നിരിക്കണം. അതുകൊണ്ട് പെട്ടകത്തിൽ നിന്ന് പുറത്തുവന്ന നോഹയ്ക്ക് യാഗപീഠത്തിൽ ശുദ്ധിയുള്ള മൃഗങ്ങളെയും പറവകളെയും അർപ്പിക്കുന്നതിന് കഴിഞ്ഞു. 8:20 നോഹയുടെ കാലത്ത് ഭക്ഷിക്കാവുന്നവയും ഭക്ഷിക്കരുതാത്തവയും എന്ന വിവേചനം ഇല്ലായിരുന്നു. അശുദ്ധി യഹൂദന്മാർക്ക് മാത്രമുള്ള ഒരു പ്രശ്നമല്ല, സർവ്വജാതികളുടെ ഇടയിലും ശുദ്ധവും അശുദ്ധവും എന്ന വിവേചനം ദൃശ്യമാണ്. വിജാതീയരെ സംബന്ധിച്ചിടത്തോളം ശുദ്ധീകരണത്തിന് വെറും കഴുകൽ മാത്രം മതി, യാഗങ്ങൾ ആവശ്യമില്ല. ഉള്ളിലെ അശുദ്ധിക്കും ബാഹ്യ അടയാളങ്ങൾക്കും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കുന്നതിന് യാഗങ്ങൾ അർപ്പകനെ സഹായിച്ചിരുന്നു. മൃഗങ്ങൾ, പക്ഷികൾ, മത്സ്യം എന്നിവയെ ശുദ്ധമെന്നും അശുദ്ധമെന്നും വേർതിരിക്കുന്നതിന് ചില വിശദീകരണങ്ങൾ നൽകാൻ പലരും ശ്രമിച്ചിട്ടുണ്ട്. പരമ്പരാഗതമായ വീക്ഷണമനുസരിച്ച് അത് മതപരവും ആത്മീയവുമാണ്. നിങ്ങൾ എനിക്ക് വിശുദ്ധരായിരിക്കണം, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് അവിടെ കാണുന്നു. 2-ാമത്തെ വിശദീകരണം ആരോഗ്യശാസ്ത്രപരമാണ്. പല പ്രസിദ്ധ പണ്ഡിതന്മാരും ഈ വീക്ഷണഗതി പുലർത്തിയിരുന്നു. ചിറകും ചെതുമ്പലുമില്ലാത്ത മത്സ്യങ്ങളും ചില മൃഗങ്ങളുടെ മാംസവും ഭക്ഷിക്കുന്നതുകൊണ്ട് രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. ദൈവം ഇതിനെ സൃഷ്ടിച്ച ദൈവം തന്നെ അത് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് മനുഷ്യരും അത് സ്വീകരിക്കുന്നതിൽ തെറ്റില്ല. മറ്റൊരു കാര്യം, 3-ാമത്തേത് മനഃശാസ്ത്രപരമായ വിശദീകരണം. വിലക്കപ്പെട്ട ജീവികൾ വെറുപ്പുളവാക്കുന്നവയാണ്. ചില ജീവികളുടെ മാംസം ഭക്ഷിക്കുന്നത് മൂലം ക്രൂരതയും മൃഗീയ സ്വഭാവവും വളർന്നുവരും. പാഴ്സികൾ വിശ്വസിക്കുന്നത് പോലെ ചില ജന്തുക്കൾ അശുദ്ധാത്മാക്കളുടെ ആവാസ ഗൃഹമാണ്. പ്രസ്തുത ജന്തുക്കളെ ഭക്ഷിക്കുന്നവരിൽ അശുദ്ധാത്മാക്കൾ പ്രവേശിക്കും. ലോകപ്രകാരമുള്ള ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറയുന്നത്. ചുറ്റുമുള്ള ജാതികളിൽ നിന്ന് വേർപെട്ടവരാണ് ഇസ്രായേൽ എന്ന് സ്വയം ബോധ്യപ്പെടുത്തുവാനും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാനും മോശയുടെ ന്യായപ്രമാണത്തിൽ വിലക്കപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ മറ്റു പല മതങ്ങളിലും വിലക്കപ്പെട്ടിട്ടുള്ളവയാണെന്ന് ഈ വീക്ഷണത്തെ എതിർക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്നു. വലിയവനായ ദൈവം താൻ സൃഷ്ടിച്ച മൃഗങ്ങളെ അത് വിശുദ്ധവും ശുദ്ധവും അശുദ്ധവും എന്ന് വേർതിരിച്ച് പറഞ്ഞിട്ട് തന്റെ ജനവും
അതുപോലെ തന്നെ അശുദ്ധം എന്ന് പറയുന്നത് അത് കഴിക്കുവാൻ പാടില്ല. അവർക്ക് തങ്ങളുടെ ജീവിതത്തിൽ സ്വന്തമായ ഒരു വേർതിരിവ് ഉണ്ടായിരിക്കണം. ശുദ്ധിയുള്ളവയും ശുദ്ധിയില്ലാത്തവയുമായ ജന്തുക്കളെ മൂന്ന് ഗണങ്ങളായി തിരിച്ചിട്ടുണ്ട്. കരയിൽ ജീവിക്കുന്നതും വെള്ളത്തിൽ ജീവിക്കുന്നതും ആകാശത്ത് പറക്കുന്നവയും. അങ്ങനെ മൂന്ന് നിലയിൽ ഇതിനെ വേർതിരിച്ച് അതിൽ നിന്ന് തന്നെ ശുദ്ധിയുള്ളതും അശുദ്ധിയുള്ളതുമായിട്ട് വേർതിരിച്ച് വിശദീകരിക്കുന്നുണ്ട്. എന്തായാലും വലിയവനായ ദൈവത്തിന്റെ വിശുദ്ധി, അതിൽ നാം ഓരോരുത്തരും പങ്കാളികളാകണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം. തുടർന്ന് ധാരാളം മൃഗങ്ങളെക്കുറിച്ച് പക്ഷികളെക്കുറിച്ചൊക്കെയുള്ള വിശദമായ കമന്ററി വിശദീകരണം ഇവിടെ നൽകുന്നുണ്ട്. അത് വിശദീകരിച്ച് പോകുവാൻ സമയം നമ്മെ അനുവദിക്കുന്നില്ല. എന്നാൽ ദൈവം പറഞ്ഞ പ്രമാണങ്ങൾ അതതുപോലെ അനുസരിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. മറ്റൊരു കാര്യം, ഈ വിശുദ്ധീകരണത്തെക്കുറിച്ച് പറയുമ്പോൾ ശുദ്ധവും അശുദ്ധവും എന്ന് പറയുന്നതിൽ ജനനം, രോഗം, പൊതുവെയുള്ള ആരോഗ്യ പ്രശ്നത്തെയാണ് പ്രതിപാദിക്കുന്നതെങ്കിലും ആത്മീകമായ അർത്ഥവും ഉൾപ്പെടുന്നു. ദൈവം അശുദ്ധമെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ സ്വന്തം ജനമായ ഇസ്രായേൽ വേർപെട്ടു നിൽക്കണം. മറ്റു ജാതികൾക്ക് ഇത് ചെയ്യുന്നത് സാധാരണ കാര്യം, എന്നാൽ ഇസ്രായേലിൻ അത് ചെയ്യാൻ പാടില്ല. ഒരാളുടെ അശ്രദ്ധ അനേകരെ ബാധിക്കും. ജനങ്ങൾ വിവേചനം ഉള്ളവർ ആയിരിക്കണം. ദൈവത്തിന് പ്രസാദമുള്ളവർ ആണെങ്കിൽ ഈ വിവേചനം അവർക്കുണ്ടായിരിക്കണം. 46, 47 വാക്യങ്ങൾ അത് പറയുന്നു. പുരോഹിതന്മാർ ദൈവഹിതം പഠിപ്പിക്കുന്നവരാകണം. എസക്കിയേൽ 44:23. ഭക്ഷണ നിയമങ്ങൾ താൽക്കാലികമാണ്, എന്നാൽ പ്രമാണം എന്നേക്കും ഉള്ളതാണ്. അത് പുതിയ നിയമത്തിൽ വരുമ്പോൾ മർക്കോസ് 7:14, അപ്പോസ്തല പ്രവൃത്തി 10:9, ഇവിടെയൊക്കെ അവിടെയും യഹൂദന്റെ പഴയ നിയമത്തിന്റെ നിയമം അനുസരിച്ചുള്ള അവരുടെ ജീവിത രീതി പുതിയ നിയമത്തിലേക്കും നീണ്ടു പോകുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. എന്തുതന്നെയാണെങ്കിലും മനഃശാസ്ത്രപരവും ആരോഗ്യപരവുമായ ഈ നിലയിലുള്ള വിവേചനം മനുഷ്യന്റെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ടാണ് ദൈവം അത് പറഞ്ഞിരിക്കുന്നത്. മനസ്സിന് ബുദ്ധിമുട്ടോടുകൂടി തിന്നാൻ പാടില്ലാത്തൊരു കാര്യം ബുദ്ധിമുട്ടി തിന്നു കഴിയുമ്പോൾ അത് നമ്മുടെ മനസ്സിനും തുടർന്ന് ശരീരത്തിനും പിടിക്കാതെ വരും. അതുകൊണ്ട് വിവേചനശക്തി ഉണ്ടായിരിക്കണം. ആ വിവേചനശക്തി ഉള്ളതുകൊണ്ട് അശുദ്ധി ഒഴിവാക്കണം. ഫിലിപ്പിലേഖനം 1:1 രണ്ട് കുരുന്നർ 7:1 അത് എടുത്ത് പറയുന്നുണ്ട്. വിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ ആ വിശുദ്ധി പാലിക്കണം. ദൈവം പറഞ്ഞ പ്രമാണങ്ങൾ അനുസരിക്കണം. അപ്പോൾ ദൈവത്തിന് നമ്മുടെ മേൽ പ്രസാദമുണ്ടാകും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.